പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിമാചൽ പ്രദേശ് സന്ദർശനം റിപ്പോർട്ട് ചെയ്യുന്നതിനെ തുടർന്ന് എല്ലാ മാധ്യമ പ്രവർത്തകരും സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന വിവാദ ഉത്തരവ് പിൻവലിച്ചു. മുഖ്യമന്ത്രി ജയറാം താക്കൂറാണ് ഉത്തരവ് പിൻവലിച്ചത്. പ്രധാനമന്ത്രിയുടെ പരിപാടി റിപ്പോർട്ട് ചെയ്യാൻ എല്ലാ മാധ്യമ പ്രവർത്തകരെയും മുഖ്യമന്ത്രി ജയറാം താക്കൂർ ക്ഷണിച്ചു. ബിലാസ്പൂർ ജില്ലാ ഭരണകൂടത്തിന്റേതായിരുന്നു വിവാദ ഉത്തരവ്. ഒക്ടോബർ 5-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഹിമാചൽ പ്രദേശ് സന്ദർശനം റിപ്പോർട്ട് ചെയ്യാൻ താൻ എല്ലാ മാധ്യമ പ്രവർത്തകരെയും ക്ഷണിക്കുന്നു. സ്വഭാവ സർട്ടിഫിക്കറ്റ് തേടിയുള്ള ഉത്തരവ് പിൻവലിച്ചിട്ടുണ്ട്. ഉത്തരവ് പുറപ്പെടുവിച്ച ഉദ്യോഗസ്ഥനോട് വിശദീകരണം തേടുകയും ചെയ്തിട്ടുണ്ട്. ജയറാം രമേശ് പറഞ്ഞു. സുരക്ഷാ പാസിനു വേണ്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്നായിരുന്നു ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ്. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള പ്രിന്റ്, ഡിജിറ്റൽ, ന്യൂസ്, ടെലിവിഷൻ പത്രപ്രവർത്തകർക്കൊപ്പം ആകാശവാണി, ദൂരദർശൻ എന്നിവയുൾപ്പെടെയുള്ള സർക്കാർ മാധ്യമങ്ങളുടെ പ്രതിനിധികളോടും സർട്ടിഫിക്കറ്റ് തേടിയിരുന്നു. ഇത് സംബന്ധിച്ച പോലീസ് ഔദ്യോഗിക അറിയിപ്പും പുറപ്പെടുവിച്ചു. ഉത്തരവ് വിവാദമാവുകയും നിരവധി പേർ ഉത്തരവിനെ എതിർത്ത് എത്തിയിരുന്നു. 22 വർഷത്തെ പത്രപ്രവർത്തന ജീവിതത്തിൽ ഇതാദ്യമായാണ് ഇത്രയും വിചിത്രമായ ആവശ്യത്തിന് താൻ സാക്ഷ്യം വഹിക്കുന്നതെന്നാണ് സംഭവത്തോട് പ്രതികരിച്ച AAP വക്താവ് പങ്കജ് പണ്ഡിറ്റ് പറഞ്ഞത്. മോദി ആദ്യമായിട്ടല്ല സംസ്ഥാനം സന്ദർശിക്കുന്നത്. സ്വഭാവ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന ആവശ്യം അപമാനകരവും മാധ്യമങ്ങളുടെ പ്രവർത്തനങ്ങൾ തടയാനുള്ള ശ്രമവുമാണ് എന്നാണ് പണ്ഡിറ്റ് പറഞ്ഞത്. ഹിമാചൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ മുഖ്യ വക്താവ് നരേഷ് ചൗഹനും നിർദ്ദേശത്തെ അപലപിക്കുകയും ഈ നീക്കം മാധ്യമ സ്വാതന്ത്ര്യത്തിന് എതിരാണെന്നും പറഞ്ഞു. ഔദ്യോഗിക തിരിച്ചറിയൽ കാർഡുകൾ സ്വീകരിച്ച് സുരക്ഷാ പാസുകൾ നൽകാൻ ബിലാസ്പൂർ DPRO വിസമ്മതിച്ചു. സ്വഭാവ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണെന്ന നിലപാടാണ് അവർ. മാധ്യമ പ്രവർത്തകരുടെ ഡിജിറ്റൽ ID കാർഡ് ഔദ്യോഗിക മുദ്ര പതിപ്പിക്കാൻ പോലും ജില്ലാ ഭരണകൂടം ആവശ്യപ്പെട്ടു. മാധ്യമ പ്രവർത്തകരോട് സ്വഭാവ പരിശോധനാ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ ആവശ്യപ്പെടുമ്പോൾ റാലിയിൽ പങ്കെടുക്കാൻ കൊണ്ടുവരുന്ന ആയിരങ്ങൾ തിരിച്ചറിയൽ രേഖ ഹാജരാക്കേണ്ടതില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. നാളെ ഹിമാചൽ പ്രദേശിലെത്തുന്ന പ്രധാനമന്ത്രി എയിംസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ബിലാസ്പൂരിൽ ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്യും. കുളു ദസറ ആഘോഷങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.